ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യനും ദൈവവുമായി വളരെ വലിയ ഒരു സുഹൃത് ബന്ധമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:8 യഹോവയായ ദൈവം ആദമിനോടൊപ്പവും ഹൗവയോടൊപ്പവും ഏദൻ തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സുഹൃത് ബന്ധത്തിൻ്റെ സാഹചര്യം അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഹോവയായ ദൈവം കൽപ്പിച്ചതിനെ ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന് വലിയൊരു വിള്ളലുണ്ടായി. അനുസരണക്കേട് നിമിത്തം മനുഷ്യന് അവകാശപ്പെട്ട എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം അവനെ മാറ്റിക്കളഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, യഹോവയുമായുള്ള ഒരു ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവപൈതലിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യവും സംരക്ഷണവും അവന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി മനുഷ്യൻ ചെയ്യുമ്പോൾ ദൈവം അതിനെ ഏറ്റവും നിശിതമായിട്ട് വിമർശിക്കുകയും അവരുടെ മുമ്പിൽ നിന്ന് അവൻ്റെ മുഖത്തെ തിരിച്ചു കളയുകയും അവരുടെ യാചനകൾക്കോ പ്രാർത്ഥനകൾക്കോ ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 5:8 കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും മരണനിഴലിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രി പോലെ ഇരുട്ടാക്കുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിക്കുവിൻ. അല്ലാതെ ദൈവസൃഷ്ടിയായ ഇതിനെ ആരാധിക്കുവാൻ മനുഷ്യൻ വ്യഗ്രത കാണിക്കരുത്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഒരു ആലോചനകളുണ്ടാകുമ്പോൾ, ഉദാഹരണം അവനൊരു വീട് പണിയോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ടി പുറപ്പെടുകയോ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൻ രാഹുകാലം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവ പൈതലിനോടാണ് ഇന്ന് വചനത്തിൽ കൂടി ദൈവം പറയുന്നത്. കാർത്തികയും മകയിരത്തെയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തവനെ വേണം നിങ്ങൾ ആരാധിക്കുവാൻ. അങ്ങനെ ആരാധിക്കപ്പെടേണ്ടവൻ്റെ നാമം യഹോവയെന്നാണ് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 5:8 അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 14:12 അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നു വീണു? ജനതകളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? നീ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുമീതെ ഉയർത്തും, വടക്കേ ദിക്കിൻ്റെ അഗ്രഭാഗത്ത് സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്കുമീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് ധിക്കാരത്തോട് പറഞ്ഞ അരുണോദയ ശുക്ര, എന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം നിന്നെ പാതാളത്തിലേക്ക്, അഗാധമായ കുഴിയിലേക്ക് താഴ്ത്തും എന്നാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 14:15 പറയുന്നത്. ഇതിനെ ആശ്രയിച്ച് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ക്രമീകരിക്കുന്ന മൂഢനായ മനുഷ്യനോട് ദൈവം വളരെ നികൃഷ്ടമായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അതിനെ എല്ലാം ശാസിച്ചുകൊണ്ട് പറയുകയാണ്, ഇവയൊക്കെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നീ ആരാധിക്കേണ്ടത്. സൃഷ്ടിയേക്കാൾ സ്രഷ്ടാവിനെ നീ ആ പ്രധാന സ്ഥാനം കൊടുക്കണം. പ്രിയരെ, ഇന്ന് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് വളരെ പിന്നിലാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുതെന്നാണ് വചനം പറയുന്നത്. യിരെമ്യാപ്രവാചകൻ്റെ പുസ്തകം
പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ പറയുന്ന ജനത്തിലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളയുക, അവർ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. പ്രിയരെ, നീ സമയത്തെയും കാലത്തെയും ക്രമീകരിച്ചുകൊണ്ടല്ല നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തേണ്ടത്. നീ നിന്റെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക, അവൻ നിന്നെ നയിക്കും. ആ സൃഷ്ടാവാണ് നിന്റെ ദൈവം, അല്ലാതെ കാർത്തികയും മകയിരും ഒന്നുമല്ല. സമയം നോക്കി നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ജീവിതയാത്രകളെ ക്രമീകരിക്കുന്നുവെങ്കിൽ നിന്റെ സൃഷ്ടാവിനെ നീ വെല്ലുവിളിക്കുകയാണ് എന്ന് കരുതിക്കൊള്ളണം. അങ്ങനെയുള്ള മനസ്സോ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയോ വേദപുസ്തകത്തിൽ കൂടി ദൈവം അരളി ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളിൽ സംജാതമാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്നേക്കാൾ ഉപരിയായിട്ട് കർത്താവെ ചില ബാഹ്യ ശക്തികളെ ഞങ്ങൾ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അത് അറിവോടല്ല കർത്താവെ, അതിന് മാപ്പിരക്കുന്ന കർത്താവെ, ക്ഷമിക്കണമേ. നീ ക്ഷമിക്കുന്നവനാകുന്നുവല്ലോ കർത്താവെ. നിനവേ ജനത്തിൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ഇസ്രായേൽ മക്കളുടെ തെറ്റിൽ നിന്ന് അവരുടെ നിലവിളിക്കും അവരുടെ കണ്ണുനീരിനും ഉത്തരമരളിയവനായ ദൈവം, ദൈവമേ, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അത് പൂർക്കണമേ, അത് മാപ്പാക്കണമേ എന്ന് ഞങ്ങളൊരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിന് വശംവദരായിട്ടുണ്ടെങ്കിൽ കർത്താവെ, വിശുദ്ധ കുർബാനയിൽ കൂടി അവർക്ക് വേണ്ടി മാപ്പിരന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഇത് പല ദേശങ്ങളിലിരുന്ന് കേൾക്കുന്നു. കർത്താവെ, നിന്റെ ജനത്തോട് കരുണയുണ്ടാകണം. അവരെ യഹോവയായ ദൈവത്തെങ്കിലേ കടുപ്പിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവത്തിൽ കൂടി അടുത്ത് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓരോ മക്കളെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. വേദനകളിന്നു തീരുമോ